ഹായ് പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഉസ്താദുമാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പരിഹാസമാണ് ഇപ്പോൾ ഉണ്ടാകാറുള്ളത്. അതിന് കാരണം അവർ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അത് പോട്ടെ. അതായത്, ഉസ്താദുമാർ സമൂഹത്തിലെ ചീത്ത പ്രവൃത്തികളിൽ നിന്നുമൊക്കെ നേരായ വഴിയിലേക്ക് മനുഷ്യനെ നടത്തിക്കുന്ന, മനുഷ്യനെ പുരോഗതിയിലേക്കും പുരോഗമനത്തിലേക്കും അതുവഴി ഉന്നതിയിലേക്കും നയിക്കുന്നവരാണ് എന്നൊക്കെയാണ് പൊതുവെയുള്ള തള്ളുകൾ. മനുഷ്യന് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ സൽസ്വഭാവം പഠിപ്പിച്ചു കൊടുക്കാനും വീട്ടിലെ മര്യാദകളും കൂട്ടുകാർക്കിടയിലെ മര്യാദകളും അയൽവാസികൾക്കിടയിലെ മര്യാദകളും കുടുംബക്കാർക്കിടയിലെ മര്യാദകളും ഒക്കെ മദ്രസ കാലം മുതലാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നത്. സംസ്കാരം എന്താണ്, സ്വഭാവം എന്താണ് എന്ന് ഫോം ചെയ്ത് കിട്ടുന്നത് തന്നെ മദ്രസകളിലൂടെയാണ് എന്നൊക്കെ പൊതുവെ പല ആൾക്കാരും തള്ളി മറിക്കുന്നത് നിങ്ങളെ പോലെ തന്നെ ഞാനും കേട്ടിട്ടുണ്ട്. എല്ലാ ഉസ്താദുമാരിൽ നിന്നും സാധാരണ ഉസ്താദുമാർക്ക് കുട്ടികളോട് ചില കൈക്കറികളൊക്കെ കാണിക്കാറാണ് പതിവ്. പക്ഷേ ഈ ഉസ്താദ് എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ്. മറ്റു ഉസ്താദുമാരിൽ നിന്നും തലയിൽ തട്ടമിട്ട നാറികളിൽ നിന്നുമൊക്കെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ഉസ്താദിനെയാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഈ ഉസ്താദിനെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാകും നമുക്ക്. രോദനം കേൾക്കേണ്ടത് തന്നെ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ. നമസ്കാരം. കോവിഡ് പ്രതിസന്ധിയിൽ മക്കളുടെ വിദ്യാഭ്യാസം നിലച്ചപ്പോൾ രക്ഷിതാക്കൾക്ക് ഏറെ ആശ്വാസം നൽകിയതായിരുന്നു ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്കുള്ള ചുവടുവയ്പ്. എന്നാൽ ചിലർക്ക് ഇത് മറ്റൊരു അവസരമായിരുന്നു. അധ്യാപകർ എന്ന നാമം പേരി നല്ല അധ്യാപകർക്ക് നാണം. ശരിക്ക് ഓൺലൈൻ പഠനം വന്നപ്പോ ഇവരെന്താണ് ഈ ചുമരുകൾക്കുള്ളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് ഏതാണ്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ചെറുതായിട്ടൊരു സൂചന കിട്ടി. കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ രൂപത്തിലാണ് ഇവർ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ഓൺലൈനിലെ മദ്രസ ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലായി. ആ ഓക്കെ. ചില ജന്മങ്ങളുണ്ട്. വിദ്യാർത്ഥികളെയും അവരുടെ അമ്മമാരെയും വലയിലാക്കാൻ ഈ ഓൺലൈൻ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വിദഗ്ധമായി ഉപയോഗിച്ചവർ നിരവധി പേരാണ്. എന്നാൽ ഇതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി ആഭിചാര ക്രിയകളിലൂടെ ഭർത്തുമതിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് ഒരു ഉസ്താദ്. ആഭിചാര ക്രിയകൾക്ക് കൂട്ടുനിൽക്കുന്നത് ഒരു സ്വാമിയും. ആഭിചാരം ഇസ്ലാമിലുണ്ട്. ഏഴു മഹാപാപങ്ങൾ, സബഉൽ മുബിഖാത്ത് എന്നാണ് അറബിയിൽ പറയുന്നത്. ഏഴു മഹാപാപങ്ങളെ കുറിച്ചിട്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അതിലൊന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കുക. അതായത് അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യം നമുക്കില്ല. ഏകനായ ഒരൊറ്റ രക്ഷിതാവേ നമുക്കുള്ളൂ. പക്ഷെ ഇല്ലാത്ത ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കൽ അള്ളാഹു കോപിക്കും. ഒരിക്കലും അള്ളാഹു അത് പൊറുക്കുകയുമില്ല. അങ്ങനത്തെ ഒരു പാപം എന്തോ അതൊക്കെ കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തേതാണ് സിഹിർ അഥവാ മരണം, ആഭിചാരം. അപ്പോൾ അതൊക്കെ ഫലിക്കുമോ? പിശാചിന് അത്രമാത്രം ശക്തിയുണ്ടോ? അതൊന്നും ചോദിക്കരുത്. ആഭിചാരം ഏഴു മഹാപാപങ്ങളിൽ രണ്ടാമത്തേതായിട്ട് എണ്ണാൻ തന്നെ കാരണം അത് ഫലിക്കും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ. അതുകൊണ്ട് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അത് അന്യമല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അള്ളാഹു കഴിഞ്ഞാൽ നീയാണ് സ്വാമി തനിക്കെന്ന ഉസ്താദിന്റെ രോദനം കേൾക്കേണ്ടത് തന്നെ. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഭർത്തമതിയായ യുവതിയെ വളക്കാനുള്ള അബൂബക്കർ സിദ്ദീഖ് പി എം എന്ന ഉസ്താദിന്റെ പദ്ധതികൾ വ്യത്യസ്തമാണ്. പ്രത്യേകം പൂജിച്ച് മന്ത്രിച്ചൂതിയ വെള്ളം യുവതിയെ കുടിപ്പിക്കുക, വാട്സപ്പ് ബ്ലോക്ക് മാറ്റാനുള്ള പ്രത്യേക ക്രിയകൾ, സ്വിച്ച് ഓഫായ ഫോൺ തുറപ്പിക്കാനുള്ള പ്രത്യേക പൂജ, മന്ത്രിച്ചൂതിയ വെള്ളം കുടിച്ചോ എന്ന് നോക്കാനുള്ള സ്വാമിയുടെ അത്യാധുനിക യന്ത്രം, ഇതൊക്കെയാണ് ഉസ്താദും സ്വാമിയും തോളോട് ചേർന്ന് ആഭിചാര ക്രിയകൾക്ക് വേണ്ടി നടത്തിയ സന്നാഹങ്ങൾ. എന്നാൽ സ്വാമിയുടെ യന്ത്രത്തിൽ കാണാൻ സാധിക്കാത്ത സംഭവ വികാസങ്ങളാണ് പിന്നീട് ഉസ്താദ് നേരിട്ടത്. അല്ല, ഈ പെണ്ണിനോട് നമുക്കൊരു അടുപ്പം തോന്നുന്നതിന് വേണ്ടി എന്തായിരിക്കും വേറൊരു ഉസ്താദിനെ ചാക്കിട്ട് പിടിക്കാതെ സ്വാമിയെ തന്നെ പിടിച്ചത്? എന്തായിരിക്കും തന്നെയുമല്ല, സ്വാമി നമുക്ക് വെറുക്കപ്പെട്ടവനല്ലേ. നമ്മൾ സ്വാമിയെ അംഗീകരിക്കുമോ? സ്വാമിയെ ഒരു മനുഷ്യനായിട്ടെങ്കിലും നമ്മൾ അംഗീകരിക്കുമോ? എന്തിനായിരിക്കും വേറൊരു ഉസ്താദിനെ തെരഞ്ഞെടുത്ത്? ഉസ്താദെ, അവളെ എനിക്ക് വളച്ചു തരണമെന്ന് പറഞ്ഞാൽ ഉസ്താദ് അവളുടെ കയ്യിലിരിക്കും. കാരണം മണ്ണും ചാരി നിന്ന് ഇങ്ങേര്. ആദ്യം സ്വാമിയും ഉസ്താദും തമ്മിലുള്ള സംഭാഷണം കേൾക്കാം. ഹലോ, നമസ്തേ. നമസ്തേ, നമസ്തേ. ഹലോ. ആ നമസ്തേ.
വണ്ടിന്റെ കുറ്റേക്ക് വീട്ടില്ലേ? ഞാൻ പുറത്തില്ലേ. ഇല്ല ഒന്നുമില്ല, ഇപ്പൊ ഇങ്ങനെ വിളിച്ചു. ഇല്ല ഒന്നും ആയിട്ടില്ല, ചില നോക്കുന്നുണ്ട്. ഓ ആ ഇങ്ങനെ ഇല്ല, വെരുങ്ങനെ റെഡി ആയിട്ടില്ല. എങ്ങനെ വെരുങ്ങനെ റെഡി ആയിട്ടില്ല? റെഡി ആയിട്ടില്ല. എങ്ങനെയുണ്ട്, റെഡിയായോ? അല്ല, വലുതായിട്ട് അങ്ങനെ ശരിയായിട്ടില്ല, ശരിയായി വരുന്നു. ആ ഇങ്ങനെ അവിടെ പോർട്ടല നോക്കുന്നില്ലാതെ അള്ള കഴിച്ചാല് ഇങ്ങാത് അള്ള കഴിച്ചാല് നമ്മളെ വിശ്വാസം അള്ളാണല്ലോ, ഞങ്ങളെ ഒരു മുസ്ലിമിന്റെ വിശ്വാസം. പിന്നെ നബി, പിന്നെ എന്താ ഇവര് കാർന്നുമാർ അങ്ങോട്ട് പോവാൻ വേണ്ടി പറഞ്ഞുകൊടുക്കുന്നു ഗൾഫിലേക്ക്. എത്ര മണി വിളിക്കണം? നിങ്ങൾ എടുക്കുന്നില്ലപ്പോ. ആയി കൃത്യസമയം പറഞ്ഞ ഞാൻ വിളിക്കാം. ഒമ്പതരാണിപ്പിന്റെ ഇത് സംവിധാനാക്കണം, ഞാൻ സംവിധാനാക്കിട്ടാണെങ്കിൽ വേറെ ഫോൺ വരുന്നുണ്ട്. ഇപ്പൊ ഇത് സക്സസ് ആയി നിങ്ങൾക്ക് തന്നെ നോക്കാം, നല്ല ഫോണായെങ്കിൽ പുതിയ ഫോണായെങ്കിൽ നോക്കാം. അങ്ങനെ ഫോൺ അല്ല ഫോണല്ല, നമ്മളെ കാർന്നോമാർ ഇവരോട് ഒരു വാക്ക് പറഞ്ഞ അപ്പത്തു നോക്കാം നോക്കാം നോക്കാം. അല്ല അപ്പൊ ഞാൻ എത്ര മണി വിളിച്ചിട്ടേ? ഒമ്പതരക്ക് വിളിക്കും, മറക്കല്ല. ഹലോ, നമസ്കാരോ. സുഖല്ലേ അമ്മേ? ഉസ്താദ് ഉസ്താദ്, ഇത് രാവിലെ ഇത് ഒരു ദിവസം എന്റെ ഗുരുവല്ല അവര് അവരെന്റെ ഗുരുവാണ്, എന്റെ ആട്ടനാണ്. ആ സുഖ, നിങ്ങക്ക് സുഖന്നല്ലേ? ഒന്ന് കൊടുക്കോ, കൊടുക്കോ. പൂജ ആയിട്ടില്ല? ആയിട്ടില്ല. എന്നോട് 9 മണിക്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞേ. അതെ, 9 മണിയായില്ലേ? 9:30 വിളിക്കോ? 9:30 ആയിട്ടില്ല. 9:30 കയ്യില്? 9:30 വിളിക്കാൻ പറഞ്ഞിട്ടേ കക്ഷിക്ക് ഇവിടെ നിന്നിട്ട് ഒരു വെപ്രാളം, ഒരു ഉറപ്പില്ല. അതുകൊണ്ട് 9 മണിക്ക് വിളിച്ചിട്ട് ചോദിക്കുക. അപ്പൊ പെണ്ണുമ്പിള്ളം ഇടിക്കുക. പെണ്ണുമ്പിള്ളം പറഞ്ഞത് സ്വാമി ഫ്രീ ആണെങ്കിൽ 9:30 ആകും, 9:30 വിളിച്ചോളാം. കാത്തു നിൽക്കുന്നവനല്ലേ അതിന്റെ വേദന അറിയൂ. ഓ 9:30 വിളിച്ചാ പ്രശ്നമില്ലല്ലോ. ഹലോ ആ സ്വാമി, നമസ്തേ സ്വാമി. നമസ്തേ നമസ്തേ, ഞാൻ ഒരു മിനിറ്റ് ലൈനിന്നുള്ളത് ഞാൻ നോക്കുന്നത്. ഹലോ ഉത്തരേ. ശരിയാനെ കടന്നിനാ? ആ ശരി ശരിയാനെ, ആളുണ്ടോ? ശരിയാനാ? ശരിയായിനെ ശരിയായി. ബാക്കി ഞാൻ ബാക്കണ്ട്, ബാക്കി തൈര് വെച്ചോ. അതെയാ? ഒന്നും പ്രശ്നാവൂലല്ലോ. വാട്സപ്പിലല്ല പറയാലോ? വാട്സപ്പിലല്ല പറയട്ടാ, പ്രശ്നാവൂലല്ലോ. എന്റെ മനസ്സിലുള്ള അവളോടുള്ള മോഹം ഞാൻ വാട്സപ്പിൽ പറയാൻ പോകുകയാണ്. സ്വാമി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊന്ന് പ്രശ്നം വെച്ച് നോക്കിക്കോ. പ്രശ്നമില്ല എന്ന് ഉറപ്പാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ വാട്സപ്പിൽ അങ്ങ് പറഞ്ഞേക്കട്ടെ സ്വാമി. വാട്സപ്പില് നമ്മളെ പേഴ്സണൽ ആയിട്ടില്ല, മറ്റേ ഗ്രൂപ്പ് ഉണ്ടാവും മദർസിന്റെ ക്ലാസ്, അതില് കുട്ടീന്റെ മാത്രണ്ട്, വേറെ ഒന്നുമില്ല. ഇല്ല ആ ഇങ്ങനെ കുട്ടിന്റെ കുട്ടി ഇങ്ങോട്ട് അറ്റൻഡൻസ് പറയുന്നത് മദർസ് തുറന്നല്ല പെരുന്നാ വേണ്ടി. അതിന്റെ വേറെ അവര് അവര് എനിക്ക് പേഴ്സണലായിട്ട് ഇതാക്കി
ഓൺലൈൻ മദ്രസയിൽ പഠിക്കാൻ എന്ന വ്യാജേന, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ എന്ന വ്യാജേന, കുട്ടികളുടെ മാതാവിന്റെ നമ്പർ വാങ്ങുക, പിന്നെ അവരുമായിട്ട് സുള്ള, അവരെ എങ്ങനെയെങ്കിലും ഒന്ന് വലയിലാക്കി കിട്ടാൻ വേണ്ടിട്ട് ഒരു സ്വാമിയോട് പോയിട്ട് ആഭിചാരക്രിയകൾ ചെയ്യുക, പിന്നീടൊന്നും ശരിയാകാത്തതിന്റെ ആവലാതിയും നിരാശയും സ്വാമിയെ വിളിച്ച് ബോധ്യപ്പെടുത്തുക. ഉസ്താദേ, പേഴ്സണൽ ആയിട്ട് ബ്ലോക്ക് ചെയ്തേക്കാണ് പെണ്ണുമ്പോൾ ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെ ആ ബ്ലോക്ക് തുറക്കാൻ വേണ്ടിട്ടാണ് സ്വാമി ഇവിടെ പൂജയൊക്കെ കഴിച്ചത്. സ്വാമി പൂജ കഴിച്ചാൽ ബ്ലോക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കാൻ പാടില്ല, തുറക്കത്തില്ല എന്ന് നമുക്കറിയാം, പക്ഷെ സ്വാമിക്കും അറിയത്തില്ല, ഉസ്താദിന് പിന്നെ അറിയത്തില്ലല്ലോ. സ്വാമി ഞങ്ങക്ക് കുഴപ്പമൊന്നുമില്ല, മറ്റൊരു കുഴപ്പമില്ല, നിങ്ങൾ ശത്രുക്കൾക്ക് തന്നില്ലേ, നിങ്ങൾ ശത്രുദോഷം ഇല്ലാതെടുക്കാൻ വേണ്ടിട്ടേ, അത് കുഴപ്പമില്ല സ്വാമി, ഇതൊന്നും ശത്രുദോഷം ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് സ്വാമിയെ കൊണ്ട് എന്തോ ചെയ്തു, അത് ശരിയായി സ്വാമി, പെണ്ണിനെ ഒന്ന് ശരിയാക്കി താത്താണ്, എന്ത് സാധനം അറിയോ, അങ്ങനല്ല ഒരു ആരെ സംസാരം അങ്ങനെ ശരിയായില്ലേ, കിട്ടും സമയം മറ്റതെങ്ങനെ പറഞ്ഞില്ല, വെറും ഉസ്താദ് വല വിരിച്ചിറങ്ങിയേക്കാണ്, ഇവള് ശരിയായിട്ടില്ലെങ്കിൽ മറ്റേ ഭർത്താവ് മരിച്ച പെണ്ണിനെ എങ്കിലും ഒന്ന് ശരിയാക്കി താ, എനിക്ക് മുട്ടുന്നു ഉസ്താദ്, മുട്ടേക്കൊന്നൊരു മാറ്റം പൈസ വേണോ ഫോണ് വേണോ എന്റെ ചക്കര പെൺകുട്ടിക്ക് വേണ്ടിട്ട് എത്ര വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ സ്വാമി. എന്താ ചെയ്യല് ഒന്നൊരു വായിക്കാൻ, അതെ ഹലോ, അവരിപ്പോ ആ നമ്പറിന് ഇതാക്കി വെച്ചിട്ടുള്ളത്, അവര് ആ നമ്പർ തന്നെ ബ്ലോക്കാക്കി വെച്ചിട്ടുള്ളത്, അതാ എങ്ങനെ ഉണ്ട് ഉണ്ട്. ഞാൻ നിങ്ങള് പറഞ്ഞ പോലെ ചെയ്തു, നിങ്ങള് പറഞ്ഞ പോലെ ഞാൻ ചെയ്തു, ഞാൻ പറഞ്ഞു അത് ആകെ വിളിച്ചിന് എനിക്ക് ഒരു വീഡിയോ അയച്ചു, അതിനൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയില്ല സമ്മർ വർക്ക് തന്നെ കൂടുതലല്ല, ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഇന്നലെ കൊറേ പറഞ്ഞങ്ങോട്ട് വരട്ടാണ്, സമ്മതിക്കുന്നില്ല, കൊറേ പറഞ്ഞങ്ങോട്ട് കാല് പിടിച്ച്, ഞാൻ ഇല്ലെങ്കിൽ ഇപ്പൊ പോയിട്ട് മരിക്കൂ, ബാക്കിലെ പോയില് പോയിട്ട് മരിക്കൂ. എത്ര മണിക്ക് ഇങ്ങനെ സമയം പറഞ്ഞാൽ, രണ്ടുമണി, രണ്ടുമണിക്ക് വിളിച്ചു. ആയി ഉസ്താദ്, ശരി ഉസ്താദ്.
ഹലോ, അത് നമസ്കാരം. മറ്റേ നിങ്ങൾ പറഞ്ഞ സാധനം ഞാൻ ഇന്നലെ ഇട്ടിന്. അപ്പൊ ഇച്ച് പറയുന്നു. പിന്നെ മറ്റേ വെള്ളത്തിട്ട് കൊടുത്തൂടെ? പറ്റോ? പ്രശ്നമില്ലല്ലോ. കുടിക്കുന്ന വെള്ളയില്ലേ, അതിലിട്ട് കൽക്കീര് കൊടുത്തൂടെ? അതിൽ പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. ചിലപ്പോ ഇന്ന് പോവാൻ സാധ്യതയുണ്ട് രാത്രി. അത് ഞാൻ ഓനോട് കുമ്പോൾത്തങ്ങളെ വെള്ളം പറഞ്ഞിട്ട് കൊടുക്കണം. കുമ്പോൾത്തങ്ങളെ വെള്ളം അവർ കയ്യിലിട്ടിട്ട് കളിച്ചിട്ട് പിന്നെ സുഖനെയാ. രാത്രി ഏ ദിവസം പേരിലാണ്? ബുധനാഴ്ച. നാല് ദിവസം പറയണത് ആ നാല് ദിവസം ഇയാളുടെ വെളിയില്ലാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ബുധനാഴ്ച ഞാൻ രാത്രി വരാം. ആയിക്കോട്ടെ, രാത്രി വരാം. അതല്ല, അവള് രാത്രി വിളിക്കാറുണ്ട് സ്വിച്ച് ഓഫ് ആക്കി വെച്ചതിന് ടെൻഷൻ. അവള് മൊബൈല് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് വിളിക്കുന്നേയില്ല. ഭയങ്കര ബേജാറ് സ്വാമി. നിങ്ങളെ കാല് കുടിക്കാൻ അവളെ വേണം. എന്താണെന്നറിയില്ല, സ്വിച്ച് ഓഫ് ആക്കി വെച്ചിന്. പിന്നെ ഞാന് പ്രാർത്ഥിച്ചാലേ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന ഫോണ് ഓൺ ആക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും. എനിക്ക് അവളെ വേണം സ്വാമി. എപ്പോ വരട്ടെ ഞാൻ? എപ്പോ വരുന്ന നിങ്ങൾ പറയുമ്പോ എപ്പോ ചെയ്യാം. രണ്ടുമണിക്ക് ഞാൻ വിളിക്കാട്ടെ സ്വാമി. പ്രാർത്ഥിക്കട്ടോ. നമസ്കാരം. നമസ്തേ. അന്നത് ഇതാക്കി. നിങ്ങളെ അനിയനാണ് ഞാൻ. നിങ്ങളെ അനിയനി പൈസന്റെ പ്രശ്നം ശരി. അള്ളാടെ സത്യം, എന്റെ ഉമ്മാന്റെ സത്യം, ഞാൻ ശരിയായ പൈസ നിങ്ങൾ കൊണ്ടുതരും. നല്ല പൈസ കൊണ്ടുതരും. അന്നൊന്ന് ശരിയാക്കി തപ്പവ. ഞാൻ കൊണ്ടുതരും. അല്ല, നിങ്ങൾ പൈസ തരണം. ഞാൻ അത് ശരിയായി കഴിഞ്ഞാൽ ഞങ്ങൾ കയ്യിൽ കൊണ്ടുതരും കേട്ടാ. ഒന്നൊരു വിവരം ഇല്ലാന്ന്. ഒന്ന് നമ്മോട് ഒന്ന് ഇങ്ങോട്ട് വേണ്ട. അതാ പറഞ്ഞു. നിങ്ങൾ നിങ്ങൾ വിചാരിച്ചു നടക്കും. നിങ്ങൾ വിചാരിക്കും. ഞാൻ എനിക്ക് നിങ്ങൾ വേണമെങ്കിൽ പൂജ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്തേക്ക് വരാം. ഉസ്താദിന്റെ നിരന്തരം ശല്യം കാരണം യുവതി ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീടുണ്ടായത് ആക്ഷൻ സീനുകൾ മാത്രമാണ്. മേൽപ്പറഞ്ഞ ഉസ്താദിന് കാസർഗോഡ് ജില്ലയിലെ വതിയടുക്ക പോലീസ് സ്റ്റേഷനിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് IPC 376 പ്രകാരം ഒരു കേസ് നിലവിലുണ്ട്. അതിൽ ജാമ്യം നേടിയാണ് ഇദ്ദേഹം കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു പള്ളിയിൽ ശുപാർശയോടെ ജോലിക്ക് കയറിയതും അവിടെയുള്ള ഭർത്തപതിയെ കണ്ട് ഉറക്കം നഷ്ടപ്പെട്ടതും പിന്നീട് അടിയിൽ കലാശിച്ചതും. വിദ്വാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളെ കൗൺസിലിംഗിന് വിധേയമാക്കാൻ ചൈൽഡ് ലൈൻ അധികൃതർ നാളെ എത്തുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതുന്നത്. മുഴുവൻ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, ഓരോ മദ്രസകളിലും ഇത്തരം പീഡന കേസുകൾ പിടിക്കപ്പെട്ടാൽ പ്രൊമോഷനോടുകൂടിയാണ് അടുത്തടത്തേക്ക് ഇവരെത്തപ്പെടുന്നത്. അപ്പോ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള ഒരു കേസുണ്ട്. അതിൽ ജാമ്യമെടുത്തിട്ടാണ് ഈ വിദ്വാൻ ഓൺലൈൻ ക്ലാസ് പഠിപ്പിക്കുന്ന കുട്ടിയുടെ ഉമ്മയോട്
ആ ഉമ്മയെ ഒന്ന് ശരിയാക്കി കിട്ടാൻ സ്വാമിക്ക് പണം വേണോ, എത്ര വേണേലും തരാം, ഫോണ് വേണോ തരാം, ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ തന്നെയാണ് ശരിക്കും മുസ്ലിങ്ങളുടെ വിലയും നിലയും അഭിമാനവും അന്തസ്സുമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത്. നന്ദി.